നമസ്കാരം. ബ്രാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗദി അറേബ്യയിലെ കിങ് കപ്പ് ഓഫ് ചാമ്പ്യൻസിലെ കിടിലൻ വിജയം സ്വന്തമാക്കിക്കൊണ്ട് അൽ നസർ സെമി ഫൈനലിലേക്ക് കടന്നുപോയിരിക്കുന്നു. ക്വാർട്ടർ ഫൈനലിൽ അവർ രണ്ടിനെതിരെ 5 ഗോളുകൾക്കാണ് അൽ ഷബാബിനെ പരാജയപ്പെടുത്തിയത്. ക്രിസ്ത്യാനോ റൊണാൾഡോ 2023 തൻ്റെ കിടിലൻ ഗോളടി തുടരുകയാണ്. ഇന്നലെയും ഗോളടിച്ചു. അങ്ങനെ ഈ വർഷം അദ്ദേഹം 50 ഗോളുകൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയെ കൂടാതെ സെക്കു ഫഫാന, സാദിയോ മാനെ, ഖരീബ് മാരൻ എന്നിവരാണ് അൽ നസറിനായിട്ട് ഗോളുകൾ കണ്ടെത്തിയത്. അൽ ഷബാബിൻ്റെ ഗോളുകൾ കാർലോസും ബഹബ്രിയുമാണ് നേടിയത്. അൽ ഷബാബിൻ്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ അൽ നസറിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ, സാദിയോ മാനെ, ഖരീബ് തുടങ്ങിയവരൊക്കെ ഒരുമിച്ചാണ് അണിനിരന്നത്. കളിയുടെ തുടക്കത്തിൽ അൽ ഷബാബിന് ഒരു പെനാൽറ്റി ലഭിച്ചെങ്കിലും അവർക്കത് വലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് 17-ാമത്തെ മിനിറ്റിൽ സെക്കോ ഫൊഫാനയിലൂടെ അൽ നസർ ലീഡെടുത്തു. എന്നാൽ 24-ാമത്തെ മിനിറ്റിൽ കാർലോസ് അൽ ഷബാബിനൊപ്പം എത്തിച്ചു. എങ്കിലും അൽ നസറിൻ്റെ ഗോളടി പിന്നീട് വഴിയേ വരാനുണ്ടായിരുന്നു. സാദിയോ മാനെ 28-ാമത്തെ മിനിറ്റിൽ അൽ നസറിനെ വീണ്ടും മുന്നിലെത്തിച്ചു. ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് ഖരീബ് പന്ത് വലയിലെത്തിച്ചതോടെ 3-1 ലീഡുമായിട്ടാണ് അൽ നസർ ഇടവേള സമയത്ത് കളിക്കളം വിട്ടത്. 2-ാം പകുതിയിൽ 74-ാമത്തെ മിനിറ്റിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോൾ പിറക്കുന്നത്. അതിനുശേഷം 90-ാമത്തെ മിനിറ്റിൽ ബഹബ്രി അൽ ഷബാബിനായിട്ട് ഗോൾ മടക്കി. എന്നാൽ കളിയുടെ അവസാനത്തിൽ മുഹമ്മദ് മഴാൻ ഗോളടിച്ചതോടെ 2-5 ഗോളുകളുടെ തകർപ്പൻ ജയമാണ് അൽ നസർ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി സെമി ഫൈനലിലാണ് അൽ നസർ ബൂട്ട് കെട്ടാനുള്ളത്. എന്തായാലും ഈ വർഷം അൽ നസറിന് ഇനിയും മത്സരങ്ങൾ ബാക്കിയുണ്ട്. അടുത്ത കളി 11 ദിവസത്തിന് ശേഷമാണ്. December 22 അൽ നസർ അൽ ഇത്തിഫാക്കുമായിട്ട് സൗദി അറേബ്യൻ പ്രോ ലീഗിൽ ഏറ്റുമുട്ടും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.